അറബിക് അക്ഷരങ്ങൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച കടവത്തൂരിൽ നിന്നും ഒരു കൊച്ചുമിടുക്കി. കടവത്തൂർ പി കെ എം എച്ച് എസ് എസിലെ നഷ്വ ബിൻ മുഹമ്മദ് ആണ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത്. അറബിയിലെ 28 അക്ഷരങ്ങളാണ് തൂവക്കുന്ന് ആറു തെങ്ങുള്ളതിൽ വീട്ടിൽ നഷ്വ ബിൻ മുഹമ്മദ് എന്ന മിടുക്കി എംബ്രോയിഡറി വർക്കിലൂടെ തുണി ചേർത്തത്. ഉപ്പാപ്പ അബ്ദുറഹ്മാന്റെ പ്രോത്സാഹനമായിരുന്നു ഇത്തരമൊരു ഉദ്യമത്തിന് പിന്നിൽ. കൊച്ചുമകളുടെ എംബ്രോയിഡറി വർക്കുകൾ കണ്ട് കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ഉപ്പാപ്പയായിരുന്നു. ഉപ്പാപ്പയുടെ മരണശേഷമാണ് എംബ്രോയിഡറി വർക്കിനുള്ള അംഗീകാരം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നഷ്വയെ തേടിയെത്തിയത്. ഇവിടെ നിന്ന് എൻ്റെ എച്ചം മീരാബായ് ടീച്ചർ, ഉമ്മൻ്റെ ഫ്രണ്ടായ എൻ്റെ പ്രിയപ്പെട്ട ഷെനാസ് മിസ്, അതേപോലെ എൻ്റെ മദ്രസയിലെ അധ്യാപകർ നാദാരും ജെസ്സിയായി, ഇവരുടെയൊക്കെ സപ്പോർട്ടാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. പിന്നെ ഒരിക്കൽ കാബേൻ്റെ കിസ്വേൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എംബ്രോയിഡറി ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. അവർ തോന്നലിൽ ഇത്രയും വലിയൊരു അംഗീകാരത്തിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടാവും, അതിനുവേണ്ടി സമയം കണ്ടെത്തി അത് പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ പറ്റിയാണ് അറിയുന്നത്, എൻ്റെ ഉപ്പാപ്പാൻ്റെ പരിചയത്തിലുള്ളൊരു കുട്ടിക്ക് കിട്ടിയപ്പോൾ ഉപ്പാപ്പാൻ്റെ അടുത്ത് പറഞ്ഞു ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ച് ഉപ്പാപ്പാൻ്റെ ആ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡായി. അങ്ങനെ എനിക്കും ചെയ്യണമെന്ന് തോന്നി. വീട്ടിലെന്തും പറയാനുള്ള ഫ്രീഡം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പാരൻസും എൻ്റെ അനിയത്തിയാരുടെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങി ചെയ്ത് ഇപ്പോൾ കിട്ടി, ഭയങ്കര സന്തോഷമായി. എൻ്റെ വർക്ക് എംബ്രോയിഡറി ആയിരുന്നു, ഒരു 42x16 ഡയമെൻഷൻ വരുന്ന പ്ലെയിൻ വൈറ്റ് ക്ലോത്തിൽ 28 ലെറ്റേഴ്സ് ഓഫ് അറബിക് വിത്തിൻ 2 ഡേയ്സ് ചെയ്തതിനാണ് എനിക്ക് കിട്ടിയത്. അംഗീകാരത്തിൽ ഏറെ സന്തോഷമുണ്ടെങ്കിലും അത് കാണാൻ ഉപ്പാപ്പ ഇല്ലല്ലോ എന്നുള്ള സങ്കടവുമുണ്ട് നഷ്വയ്ക്ക്. 2 ദിവസം കൊണ്ടാണ് നഷ്വ അറബിക് അക്ഷരങ്ങൾ വർണ്ണ നൂലുകളാൽ തുണിയിൽ തുന്നിയെടുത്തത്. 3 വർഷം മുൻപ് യൂട്യൂബ് നോക്കിയാണ് എംബ്രോയിഡറി വർക്ക് പഠിച്ചത്. കടവത്തൂർ പി കെ എം എച്ച് എസ് എസിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നഷ്വയ്ക്ക് കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഖത്തറിലെ വ്യവസായിയായ എ ടി മുഹമ്മദിൻ്റെയും ഹസീനയുടെയും മകളാണ് നഷ്വ. പാറമൽ യു പി സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി ലൈബയും 4ാം ക്ലാസ്സുകാരി ആയിഷയുമാണ് സഹോദരങ്ങൾ. റിക്കാർഡ് നേടിയ നഷ്വയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. പിതാവിൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് അഭിനന്ദിക്കാൻ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയത്. കടവത്തൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഭിമാനമായി നഷ്വ മാറിയിരിക്കുകയാണെന്ന് അധ്യാപകനായ അനസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിലും ആദരിച്ചിരുന്നു. നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കുറേ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ കാഴ്ചവെച്ച് ഒരു വിദ്യാർത്ഥിന്, കാരണം ഒരു നോർമലി 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവർക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ, കാരണം എന്ത് ചെയ്യാം, ഈ ഒരു ഇന്ത്യ ബുക്ക് റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ കുട്ടിയല്ല. അത് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് നേടുക എന്നുള്ളത് വലിയൊരു ലക്ഷ്യം കൂടിയാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലെ നഷ്വയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഏറെ അഭിമാനമുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ചിട്ട് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഴ്സും അതുപോലെ തന്നെ പി ടി എ ഭാരവാഹികളും അതുപോലെ മാനേജ്മെൻറ്റൊക്കെ നഷ്വയെന്തിനെ ആദരിച്ചിട്ടുണ്ട്. ഇനിയുള്ള സ്കൂളിൻ്റെ അടുത്ത വരാനിരിക്കുന്ന പരിപാടിയിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ വിജയാഘോഷമായിട്ട് അഥവാ സ്കൂൾ SSLC കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിൽ ഷാഫി പറമ്പിൽ MP നേരിട്ട് ആദരിക്കുക എന്നുള്ള അത് എത്തുമെന്ന് നിങ്ങൾ അറിയാം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.